നമസ്കാരം. ഇന്നത്തെ പ്രാക്ടിക്കൽ വർക്ക് ടെസ്റ്റ് ഫോർ കണ്ടിന്യൂറ്റി ആൻഡ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് ഡി സി കോമ്പൗണ്ട് മെഷീൻ എന്ന വർക്കിനെ കുറിച്ചാണ്. ഓക്കെ, ഈ മെത്തേഡ് ഒന്നാമത്തെ ടാസ്ക്കായ ടെസ്റ്റ് എ ഡി സി മെഷീൻ ഫോർ കണ്ടിന്യൂറ്റി. ഓക്കെ, ഇതിലൊരു ഡി സി കോമ്പൗണ്ട് മെഷീൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ടെർമിനൽസ് ഒന്ന് നോക്കാം. എ വൺ എ ടു, ഡി വൺ ഡി ടു, ഇ വൺ ഇ ടു. എ വൺ എ ടു എന്നത് ആർമേച്ചറിൻ്റെ രണ്ട് ടെർമിനൽസാണ്. ഡി വൺ ഡി ടു എന്നത് സീരീസ് ഫീൽഡിൻ്റെ രണ്ട് ടെർമിനൽസാണ്. ഇ വൺ ഇ ടു എന്നത് ഷണ്ട് ഫീൽഡ് വൈൻഡിങ്സിൻ്റെ രണ്ട് ടെർമിനൽസാണ്. ഓക്കെ, ഒരു ഇൻസുലേഷൻ ടെസ്റ്റർ അഥവാ മെഗർ ഉപയോഗിച്ച് ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഡയഗ്രത്തിൽ തന്നിട്ടുള്ളത്. ഓക്കെ, എ വൺ എ ടു അതായത് ആർമേച്ചർ രണ്ട് ടെർമിനൽസിൽ മെഗറിൻ്റെ ടെർമിനൽസായ എല്ലും ഇയും കൊടുത്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ മെത്തേഡിൽ കണ്ടിന്യൂറ്റി മസ്റ്റായി കാണിച്ചിരിക്കണം. ഓക്കെ, ഇങ്ങനെ അടുത്ത വൈൻഡിങ്സ് ഡി വൺ ഡി ടു, ഇ വൺ ഇ ടു ഈ മെത്തേഡിൽ നോക്കാൻ പറ്റും. ഇതിലൂടെ ഈ മോട്ടോർ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഓക്കെ ആണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ടാസ്ക്കായ ടെസ്റ്റ് എ ഡി സി മെഷീൻ ഫോർ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ വൈൻഡിങ്സ് എന്ന വർക്കാണ്. ഓക്കെ, ഇതിൽ ഡി സി കോമ്പൗണ്ട് മെഷീൻ്റെ വൈൻഡി ടെർമിനൽസിലേക്ക് മെഗറിൻ്റെ എൽ ടെർമിനൽ എ വൺ എന്ന ആർമേച്ചർ വൈൻഡിങ്ങിലേക്കും ഈ മെഗറിൻ്റെ ഈ ടെർമിനൽ ഷണ്ട് വൈൻഡിങ്ങിൻ്റെ ഇ ടുവിലേക്കും കണക്റ്റ് ചെയ്യുന്നതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ മെത്തേഡിൽ ഈ വൈൻഡിങ്ങിൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ കഴിയും. വൺ മെഗോമിൽ കൂടുതലായിരിക്കണം വൈൻഡിങ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കാണേണ്ടത്. കുറവാണെങ്കിൽ അത് മോട്ടോറിൽ അല്ലെങ്കിൽ ഈ മെഷീനെ കംപ്ലൈൻ്റ് ഉള്ളതായി കണക്കാക്കാം. ഓക്കെ, ഇങ്ങനെ അടുത്ത പെയറായി അതായത് ഡി വൺ ഇ ടു, എ വൺ ഡി ടു എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിൽ ഇൻസുലേഷൻ വൈൻഡിങ് റെസിസ്റ്റൻസ് മെഗറിൻ്റെ എൽ ഇ ടെർമിനൽ കണക്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ടാസ്ക്കായ ടെസ്റ്റ് എ ഡി സി മെഷീൻ ഫോർ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ആർമേച്ചർ വൈൻഡിങ് ആൻഡ് ബോഡിയുമായിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇതും മെഗറിൻ്റെ എൽ ഇ ടെർമിനൽസ് കോമ്പൗണ്ട് മെഷീൻ്റെ ആർമേച്ചർ വൈൻഡിങ്ങിലേക്ക് എൽ കണക്ട് ചെയ്യും, ഈ ഗ്രൗണ്ടിലേക്കും. ഓക്കെ, ഈ മെത്തേഡിൽ അതേപോലെ ഡി വൺ ഗ്രൗണ്ട്, ഇ വൺ ഗ്രൗണ്ട് എന്നിങ്ങനെ ഇൻസുലേഷൻ ടെസ്റ്റ് നടത്താൻ കഴിയും. ഈ മെത്തേഡിൽ ഇൻസുലേഷൻ ടെസ്റ്റ് അതായത് മെഗറിൻ്റെ റീഡിങ് സീറോ ആയിരിക്കണം കാണിക്കേണ്ടത്. ഓക്കെ, ഈ പറഞ്ഞ മൂന്ന് ടാസ്കുകൾ ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഇതാണൊരു ഇൻസുലേഷൻ ടെസ്റ്റർ അല്ലെങ്കിൽ മെഗർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ്. ഓക്കെ, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ 500 വോൾട്ടാണ്. 200 മെഗാഓം കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത് സ്കെയില്. ഓക്കെ, ഇതിൻ്റെ ടെർമിനൽസ് ഒന്ന് നോക്കാം. ലൈന്, ഗ്രൗണ്ട്, എർത്ത് എന്നിങ്ങനെ മൂന്ന് ടെർമിനൽസാണ് ഒരു മെഗറിന് ഉള്ളത്. ഓക്കെ, ഇത് വെച്ചുള്ള കണ്ടിന്യൂറ്റി ആൻഡ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഇതിലൊരു ഓപ്പറേറ്റിംഗ് ഹാൻഡിലുണ്ട് മെഗറിനകത്ത്. ഇത് 160 RPMൽ 1 മിനിറ്റ് റൊട്ടേഷൻ ചെയ്താൽ മാത്രമേ, അതായത് ക്ലോക്ക് വൈസിൽ റൊട്ടേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് റീഡിങ് കാണുവാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഇനി ഇതുപയോഗിച്ച് മോട്ടോറിൻ്റെ വൈൻഡിങ്ങിൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസും കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഇതൊരു ഡി സി കോമ്പൗണ്ട് മെഷീനാണ്. ഇതിൽ 6 ടെർമിനൽസ് ഉണ്ട്, 2, 4, 6. ആർമേച്ചർ വൈൻഡിങ്ങിൻ്റെ പെയറുകളായ എ വൺ എ ടു, സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ടെർമിനൽസായ
എസ് ഡബിൾ എസ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇസഡ് ഡബിൾ സെഡ് കാണിച്ചിരിക്കുന്നത് ഷണ്ട് വീൽഡ് വൈൻഡിങ്ങിൻ്റെ ടെർമിനൽസാണ്. ഓക്കെ, എ വൺ എ ടു, ഡി വൺ ഡി ടു, ഇ വൺ ഇ ടു. ഓക്കെ, ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പ്രകാരം പെയറുകൾ അങ്ങനെയാണ്. ഓക്കെ, ഒന്നാമത്തെ ടാസ്കിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടിന്യൂറ്റി ടെസ്റ്റാണ്, മെഗർ ഉപയോഗിച്ച് അതെങ്ങനെയാണെന്ന് കണക്ട് ചെയ്യേണ്ടത് നോക്കാം. മെഗറിൻ്റെ എൽ ടെർമിനൽ എയിലും ഇ ടെർമിനൽ എ ടുവിലും കണക്ട് ചെയ്യാം. ഓക്കെ, മെഗറിലെ എല്ല് എ വണ്ണിലും ഇ എ ടുവിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മെഗർ ഒന്ന് റൊട്ടേഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ കണ്ടിന്യൂറ്റി കാണിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഡി സി കോമ്പൗണ്ട് മെഷീൻ്റെ വൈൻഡിങ് ടെർമിനൽസിലെ കണ്ടിന്യൂറ്റി ചെക്കിങ്. അടുത്ത ടെർമിനൽസിലെ ചെക്കിങ്ങും കണ്ടിന്യൂറ്റി ഒന്ന് നോക്കാം. ഓക്കെ, സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ടെർമിനൽസായ ഡി വൺ ഡി ടു അതൊന്ന് നോക്കാം. മെഗറിൻ്റെ റൊട്ടേഷൻ ചെയ്യുമ്പോൾ നോക്കാം, റീഡിങ് കണ്ടിന്യൂറ്റി കാണിക്കുന്നത് കാണാൻ കഴിയും. ഓക്കെ, അടുത്ത വൈൻഡിങ് പെയർ ഒന്ന് നോക്കാം. ഓക്കെ, അടുത്ത വൈൻഡിങ് ടെർമിനൽസ് ഇസഡ് വൺ ഇസഡ് ടു ഷണ്ട് വീൽ വൈൻഡിങ്ങിൻ്റെ. ഓക്കെ, മെഗർ ഒന്ന് കറക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ മൂന്ന് വൈൻഡിങ്ങിലും കണ്ടിന്യൂറ്റി ഓക്കെയാണ്. അതുകൊണ്ട് ഈ കോമ്പൗണ്ട് മെഷീൻ വർക്കിംഗ് ആണ്, നല്ല ഒരു കോമ്പൗണ്ട് മെഷീനാണ്, കംപ്ലൈൻ്റ് ഒന്നുമില്ല എന്ന് കണ്ടിന്യൂറ്റി ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി ഇത് ഇതേ ടെർമിനൽസിൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, ഇത് പ്രകാരം ഇപ്പോൾ മെഗറിൻ്റെ എല്ല് എ വണ്ണിലും ഈ സീരീസ് ഫീൽഡിൻ്റെ അതായത് ഡി ടുവിലുമാണ് കിടക്കുന്നത്. ഓക്കെ, എ വൺ ഡി ടു ഒന്ന് നോക്കാം. ഓക്കെ, വണ്ണ് മെഗാഓം റെസിസ്റ്റൻസിന് മുകളിൽ മെഗർ കാണിക്കുന്നത് കാണാവുന്നതാണ്. ഓക്കെ, അടുത്ത മെത്തേഡ് നോക്കാം. ഓക്കെ, ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഡി വണ്ണും ഇ ടുവിലുമാണ്. ഓക്കെ, ഇനി ഒന്ന് നോക്കാം. ഓക്കെ, വൺ മെഗാ ഓം റെസിസ്റ്റൻസിന് മുകളിൽ റീഡ് കാണിക്കുന്നത് കാണാൻ കഴിയും. ഓക്കെ, ഇനി അടുത്ത ടാസ്ക് ഒന്ന് നോക്കാം. ഓക്കെ, അടുത്ത ടാസ്കില് ആർമേച്ചർ വൈൻഡിങ്സും ഗ്രൗണ്ടും തമ്മിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഗറിൻ്റെ എൽ ടെർമിനൽ എ വണ്ണിലും ഇ ടെർമിനൽ ഗ്രൗണ്ടിലും കണക്ട് ചെയ്യാം. ഓക്കെ, ഒന്ന് കറക്കി നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, സീറോയിൽ കാണിക്കും. ഓക്കെ, ഈ മെത്തേഡ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് സീറോ ആണ് കാണിക്കുക. ഓക്കെ, അടുത്ത പെയറിലേക്ക് മാറ്റി നോക്കാം. ഡി വൺ അതായത് സീരീസ് ഫീൽഡ് വൈൻഡിങ്സ് ഗ്രൗണ്ട് നമുക്ക് ഇറക്കി നോക്കാം. ഓക്കെ, ഇതിലും സീറോയിൽ വരുന്നതായിരിക്കും. അടുത്തതിൽ മൂന്നാമത്തെ നോക്കാം, സീരീസ് ഫീൽഡ് വൈൻഡിങ്സ്. സീറോൻ്റെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിലൂടെ ഇങ്ങനത്തെ ടെസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു.